ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിസ്ത്യാനികളുടെ വിവാഹമോചനത്തെക്കുറിച്ചാണ്. ഈ ക്രിസ്ത്യാനികളുടെ വിവാഹം എന്ന് പറയുന്നത് അത് ഒരു ദൈവികമായിട്ടുള്ള കാര്യമാണ്. അത് അവരുടെ പേഴ്സണൽ നിയമപ്രകാരമാണ് ക്രിസ്ത്യാനികളുടെ വിവാഹത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. കാനൻ നിയമമാണ്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമുണ്ട്. അതാണ് ഇന്ത്യൻ ക്രിസ്ത്യൻ മാരേജ് ആക്ട് 1872. ആ നിയമത്തിലാണ് അവരുടെ മാരേജ് സോളംനൈസേഷനെ കുറിച്ചും അവരുടെ രജിസ്ട്രേഷനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് നമ്മുടെ കൊച്ചിൻ ട്രാവൻകൂർ കൊച്ചിനിൽ ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇവർ പേഴ്സണൽ നിയമപ്രകാരം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ നിയമപ്രകാരം അവർ ദൈവികമാണ് അവരുടെ വിവാഹമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പിരിക്കാനായിട്ട് അവരുടെ നിയമത്തിൽ യാതൊരു പ്രൊവിഷനും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളുടെ വിവാഹമോചനം നടക്കുന്നത് ഇന്ത്യൻ ഡൈവോഴ്സ് ആക്ട് 1869 പ്രകാരമാണ്. അത് 2001 അമെൻഡ്മെൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രകാരമാണ് അവരുടെ വിവാഹം വേർപെടുത്തുന്നത്. മറ്റ് മതങ്ങളിൽ നിന്നും അതുപോലെയാണ്, എന്നിരുന്നാൽ പോലും വ്യത്യസ്തമായിട്ട് കുറച്ച് ഗ്രൗണ്ട്സിലൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് എന്നേ ഉള്ളൂ. അതിൻ്റെ മാറ്റേഴ്സൊക്കെ സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യം, ഈ ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ടുള്ള വിവാഹമോചനത്തിന് ഹിന്ദുക്കളോ അല്ലെങ്കിൽ മുസ്ലിംസോ ഒന്നും തന്നെ ഇത് ഒന്ന് കേൾക്കരുത്. കാരണം അവരുടെ നിയമം വ്യത്യാസമാണ്. അതുകൊണ്ടാണ് അതുകൊണ്ട് ഇത് ക്രിസ്ത്യൻസ് മാത്രമേ ഈ ഒരു വീഡിയോ കാണാവുള്ളൂ. ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ, അവർ തമ്മിൽ ഒരുമിച്ച് ജീവിച്ച് പോവുകയാണ്. ജീവിച്ച് പോയിട്ട് അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടായിരിക്കും അവർ ഒരു വിവാഹമോചനത്തിലോട്ട് പോകുന്നത്. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പം അത് അതിനകത്ത് കുറച്ച് ഗ്രൗണ്ട്സ് ഉണ്ട്. നമ്മുടെ ഈ ഒരു ആക്ടിനകത്ത്, ഇന്ത്യൻ ഡൈവോഴ്സ് ആക്ടിനകത്ത് കുറച്ച് ഗ്രൗണ്ട്സ് പറയുന്നുണ്ട്. ആ ഗ്രൗണ്ട്സിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ കോടതിയിൽ നിന്ന് നമുക്കൊരു ഡൈവോഴ്സ് വാങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. അതില്ലാതെ, അല്ലാതെ അങ്ങനെ ഒരു കാരണം ഇല്ലാതെ ഒരിക്കലും നമുക്ക് കോടതി അപ്രോച്ച് ചെയ്യാനോ ഒരു ഡൈവോഴ്സ് ഡിഗ്രി അപ്രോച്ച് ചെയ്യാം. പക്ഷേ എന്നാലും അങ്ങനെ ഒരു ഗ്രൗണ്ട് ഇല്ലയെന്ന് കോടതി കണ്ടു കഴിഞ്ഞാൽ ആ ഡൈവോഴ്സ് കോടതി ഗ്രാൻഡ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ടും ഈ ഒരു ഗ്രൗണ്ട്സ്, ഞാൻ പറയുന്ന ഗ്രൗണ്ട്സൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങളിലുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അത് കൃത്യമായിട്ടും അതുപോലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ കോടതിയെ അപ്രോച്ച് ചെയ്യാം. ഇത് പല ആൾക്കാരും ഗ്രൗണ്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഗ്രൗണ്ട്സ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്നിരുന്നാൽ പോലും ഈ വിവാഹ നിയമങ്ങൾ, ഇതെന്ന് പറയുന്നത് നമുക്കൊരു നിയമം വച്ചിട്ട് ഒരാളെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു നമ്മളൊരു സിവിൽ നിയമം പോലെയോ ക്രിമിനൽ നിയമം പോലെയോ നിയമം വച്ച് ഇമ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇതിൻ്റെ അകത്തൊക്കെ എപ്പോഴും ഈ കുടുംബ പ്രശ്നങ്ങൾക്ക് അകത്തൊക്കെ വരുമ്പോഴത്തേക്കും കൂടുതലും മീഡിയേഷനാണ് ഇതിൻ്റെ അകത്ത് ഫലപ്രദമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ കോടതികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, എത്രത്തോളം മീഡിയേഷൻസ് കൊടുക്കാൻ പറ്റുന്നോ അത്രത്തോളം മീഡിയേഷൻസ് കൊടുത്തിട്ട് ആ പ്രശ്നങ്ങൾ ഫൈൻഡ് ചെയ്ത് അത് സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ആ പ്രശ്നം അത് മീഡിയേഷൻ കഴിഞ്ഞ ശേഷം അവർക്ക് ഒരുമിക്കാൻ പറ്റില്ലെങ്കിൽ അവർ ബന്ധം ഏർപ്പെടുത്തി പോകാനായിട്ട് മ്യൂച്വലി പോകാനായിട്ടുള്ള ഒരു കാര്യമോ കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ ഡൈവോഴ്സ് ഡിഗ്രി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റഡ് ഡൈവോഴ്സ് ആണെങ്കിൽ അതിന് കുറച്ച് ടൈം പിടിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരുപാട് സമയം ഇങ്ങനെ മാറിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വിവാഹ മീൻസ് അവരുടെ ലൈഫിനെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ ഒരു ഒന്നുകിൽ ഒരു 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 ഒത്തുതീർപ്പ് ചർച്ച നടത്തി തമ്മിൽ പെട്ടെന്ന് തീർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് പോവുക. ഈ ഒരു ഫൈൻഡിങ്സിലോട്ട് എത്താനേ കോടതിയൊക്കെ എപ്പോഴും ശ്രമിക്കാറുള്ളൂ. അല്ലാതെ ഇത് കണ്ടസ്റ്റ് ചെയ്ത് മാക്സിമം നീട്ടിക്കൊണ്ട് പോകാൻ ആരും ശ്രമിക്കാറില്ല. അപ്പോൾ ഞാൻ പറയുന്ന ഈ ഗ്രൗണ്ട്സൊക്കെ ഉണ്ടോയെന്ന് കൃത്യമായിട്ട് ഒന്ന് നോക്കുക. അത് സെക്ഷൻ 10 പ്രകാരം, ഇന്ത്യൻ ഡൈവോഴ്സ് ആക്ട് 1869 സെക്ഷൻ 10 പ്രകാരമാണ് ഇതിൻ്റെ അകത്ത് കുറച്ച് ഗ്രൗണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രൗണ്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ഗ്രൗണ്ട്സാണ് അഡൽട്രി. ഈ അഡൽട്രി എന്ന് പറയുന്നത് മുമ്പ് IPC സെക്ഷൻ 497 പ്രകാരം ഒരു പീനൽ ഒഫൻസ് ആയിരുന്നു. അത് പിന്നെ എടുത്തു കളഞ്ഞു. അതിൻ്റെ അകത്ത് അങ്ങനെ പീനൽ ഒഫൻസ് ആയിരുന്നപ്പോൾ പോലും സ്ത്രീകൾക്ക് എതിരെ അഡൽട്രി ഫയൽ ചെയ്യാൻ പറ്റത്തില്ല, പുരുഷന്മാർക്കെതിരെ മാത്രമേ ഫയൽ ചെയ്യാൻ പറ്റുള്ളായിരുന്നുള്ളൂ. അതും ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫക്റ്റഡ് സ്ത്രീയുടെ ഹസ്ബൻഡിന് മാത്രമേ കേസ് ഫയൽ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെ ഒരു സംഭവമില്ല, അത് എടുത്തു കളഞ്ഞു. അത് പകരം ഇത് ഈ അഡൽട്രി എന്ന് പറയുന്നത് ഒരു ഡൈവോഴ്സിൻ്റെ ഗ്രൗണ്ടാക്കി മാറ്റി. അഡൽട്രി ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കോടതിക്ക് ഡൈവോഴ്സ് കൊടുക്കാം. അപ്പം അതാണ് ഒന്നാമത്തെ ഗ്രൗണ്ടായിട്ട് പറഞ്ഞിരിക്കുന്നത്. അഡൽട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയാണ്, ഇതിപ്പോൾ ഈ പറയുന്ന ഗ്രൗണ്ട്സ് എന്ന് പറയുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ടുപേർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഗ്രൗണ്ട്സാണ് ഡൈവോഴ്സിനായിട്ട്. അപ്പോൾ ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അന്യ പുരുഷനുമായിട്ട് ബന്ധമുണ്ട് ഹസ്ബൻഡിൻ്റെ കൺസെൻറ് ഇല്ലാതെ, അതും സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ. അതുപോലെ ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ
അവരുടെ വൈഫ് അല്ലാതെ മറ്റൊരു സ്ത്രീയുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, അത് കൺസെൻ്റ് ഇല്ല, വൈഫിൻ്റെ കൺസെൻ്റ് ഇല്ലാതെ ഉണ്ടെങ്കിൽ അത് ഈ ഒന്നാമത്തെ ഗ്രൗണ്ടായിട്ട് മാറും. അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത് അതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് പ്രൂവ് ചെയ്യുന്നതിന് വ്യക്തമായ എവിഡൻസ് കളക്ട് ചെയ്യണം. അതിന് ഇലക്ട്രോണിക്സ്, ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക്സ് എവിഡൻസ് ആണ് കൂടുതലും ഉണ്ടെങ്കിലാണ് അത് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പ്രൂവ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അല്ലാതെ സാഹചര്യങ്ങളാണ്, സാഹചര്യ തെളിവുകളിലൂടെയാണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ കൂടുതലും ഈ കുഞ്ഞുങ്ങളുണ്ടാകുന്നതാണ്, ചിലപ്പോൾ ഹസ്ബൻഡ് ഗൾഫിലായിരിക്കും 10 മാസം അല്ലെങ്കിൽ 1 വർഷത്തിൽ, അപ്പോൾ കുട്ടികളുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഇതാണ്. അതല്ലാതെ തന്നെ ചിലപ്പോൾ ഇത് ഒരു കേസിനകത്ത് വൈഫ് കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നതായിട്ട് കാണുന്നു, അല്ല അവർ കൃത്യമായിട്ട് റീസണബിൾ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. 1 ആഴ്ച മാറി നിൽക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും 1 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും മാറി നിൽക്കുന്നു. അതൊക്കെ കൃത്യമായ എക്സ്പ്ലനേഷൻ പറയാൻ കോടതിയിൽ സാധിക്കാത്തതുകൊണ്ട് അതൊരു ഡൗട്ട്ഫുൾ ആയിട്ട് എടുത്തത്, എന്നാലും അത് കൃത്യമായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കൃത്യമായിട്ട് പ്രൂവ് ചെയ്യുന്ന ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അഡൽട്രി പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്നിരുന്നാൽ പോലും നമുക്ക് അഡൽട്ടറി ഒരു ഗ്രൗണ്ടായിട്ട് നമുക്ക് കോടതിയിൽ ഫയൽ ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് രണ്ടാമത്തെ ഗ്രൗണ്ടാണ്. രണ്ടാമത്തെ ഗ്രൗണ്ട് എന്ന് പറയുന്ന കൺവെർഷൻ ടു അനദർ റിലിജിയൻ. അതായത് നമ്മുടെ ഈ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഒരു രണ്ട് ക്രിസ്ത്യൻസ് തമ്മിലാണല്ലോ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അവർ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് മറ്റൊരു മതത്തിലോട്ട് മാറിയാൽ അതൊരു ഗ്രൗണ്ടായിട്ട് ഈ ഇവരിൽ, അതായത് ഹസ്ബൻഡിനോ വൈഫിനോ ആർക്കോ വേണമെങ്കിൽ അതൊരു ഗ്രൗണ്ടായിട്ട് കോടതിയിൽ എടുത്ത് ഡൈവോഴ്സ് ഫയൽ ചെയ്യാൻ സാധിക്കും. അതാണ് രണ്ടാമത്തെ ഗ്രൗണ്ട്സ്. അത് എല്ലാ റിലിജിയൻസിനും ഉള്ള കാര്യമാണ്. അത് ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിലും അതുപോലെയാണ്, അവർ മാരേജ് ആക്ട് പ്രകാരം അവരെ റിലിജിയനിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അതൊരു ഗ്രൗണ്ടായിട്ട് എടുത്ത് ഡൈവോഴ്സ് ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അടുത്ത മൂന്നാമത്തെ ഗ്രൗണ്ടാണ് അവർ ഒരു അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്, ഒരു അൺസൗണ്ട് മൈൻഡ് ആണെങ്കിൽ, അതായത് അവർ മാനസിക രോഗമുള്ളവരാണെങ്കിൽ, അതും വെറും മാനസിക രോഗം പോരാ, ആ മാനസിക രോഗം 2 വർഷത്തിൽ കൂടുതൽ കണ്ടിന്യൂ ചെയ്ത് നിൽക്കുന്ന മാനസിക രോഗവും, അതുപോലെ തന്നെ ആ അങ്ങനെ ഒരു മാനസിക രോഗം വെച്ച് റെസ്പോണ്ടൻ്റായ ആൾക്ക് ഒരു വിധത്തിലും അവരെ കൂടെ ജീവിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ, അതൊരിക്കലും മാറില്ല എങ്കിൽ, അവർക്ക് ഈ ഗ്രൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഡൈവോഴ്സ് വാങ്ങിക്കാൻ പറ്റും. ഈ അൺസൗണ്ട് മൈൻഡ് തന്നെ പല രീതിയിലുണ്ട്. ചെറിയ സ്ട്രെസ്, ആങ്സൈറ്റി, അതൊന്നും തന്നെ ഇതിൻ്റെ ഗ്രൗണ്ടായിട്ട് വരത്തില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ് വേറൊരു ഒരു കാര്യം. പിന്നെ ചില ഈ പറയുന്ന ഗ്രൗണ്ട്സ്, ഇൻസാനിറ്റി ഗ്രൗണ്ട്സൊക്കെ വളരെ അപകടകരമായിട്ടുള്ളതാണ്. അത് അറിഞ്ഞൂടാതെ, അവരറിയാതെ രഹസ്യമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള വിവാഹങ്ങൾ നടക്കുന്നത്. ഇതൊരു നള്ളിറ്റി ഓഫ് മാരേജും കൂടിയാണ്. നമ്മളിതൊരു ഗ്രൗണ്ട്സ് ഫോർ ഡിസൊല്യൂഷൻ, അതായത് ഡൈവോഴ്സ് മാത്രമല്ല, ഇതൊരു നള്ളിറ്റിക്ക് കുറച്ച് ഗ്രൗണ്ട്സ് പറയാം, അതും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞുതരാം. ഈ നള്ളിറ്റിയും ഡൈവോഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൈവോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ 1 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നള്ളിറ്റി ആണെങ്കിൽ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. അത് ഞാൻ വിശദീകരിച്ച് ഞാൻ പറഞ്ഞുതരാം. അതിന് ഇത് കഴിഞ്ഞിട്ട് ഡൈവോഴ്സിൻ്റെ ഗ്രൗണ്ട് കഴിയട്ടെ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ അൺസൗണ്ട് മൈൻഡാണ്. അടുത്ത നാലാമത്തെ ഗ്രൗണ്ട് 2019 ഒമിറ്റ് ചെയ്തു, അത് എടുത്ത് കളഞ്ഞു. അടുത്തത് അഞ്ചാമത്തെ ഗ്രൗണ്ടാണ്. അഞ്ചാമത്തെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് വെനേറിയൽ ഡിസീസ് ഇൻ എ കമ്മ്യൂണിക്കബിൾ ഫോം. ഈ വെനേറിയൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഈ ലൈംഗികമായിട്ടുണ്ടാകുന്ന അസുഖങ്ങളാണ്, പകർച്ചവ്യാധികളായിരിക്കും. അത് കമ്മ്യൂണിക്കബിൾ ഫോം തന്നെ വേണം. ഒരാൾക്ക് ഈ അസുഖം ഉണ്ടെങ്കിൽ അത് പാർട്ട്ണർക്ക് പകരാം. അത് പകർന്നു കഴിഞ്ഞാൽ അയാളുടെ ലൈഫിനും ഡേഞ്ചറാവും. അങ്ങനെയുള്ള ഒരു അസുഖം ഉണ്ടെങ്കിൽ, അത് അദ്ദേഹം 2 വർഷത്തിൽ കൂടുതലായിട്ട് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ 2 വർഷത്തിൽ കൂടുതൽ സഫർ ചെയ്യുന്നു എന്നുള്ളതല്ല, അതിപ്പം ആക്ടിനകത്ത് പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. ഇപ്പോൾ HIV ആണുള്ളതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പാർട്ട്ണർക്ക്, അതായത് ഒരു വൈഫിനോ ഹസ്ബൻഡിനോ HIV ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് പകർന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം പോയില്ലേ, അവർക്കും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. HIV മാത്രമല്ല, പല അസുഖങ്ങളുണ്ട്, ഹെർപ്പസ് ഉണ്ട്, സിഫിലീസ് ഉണ്ട്, അങ്ങനെയുള്ള പല അസുഖങ്ങളും അത് മാറാൻ സാധ്യതയില്ല. അതേസമയം മാറുന്ന ചെറിയ അസുഖങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഗ്രൗണ്ടിൽ വരത്തില്ല. അതുപോലെ പകരാത്ത അസുഖങ്ങളാണെങ്കിലും ഇതിൻ്റെ ഗ്രൗണ്ടിൽ വരത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പകരുന്നത് തന്നെയായിരിക്കണം അത് മറ്റൊരാളുടെ ലൈഫിന് ഡേഞ്ചറുള്ളതും ആയിരിക്കണം, കമ്മ്യൂണിക്കബിൾ ഫോം ഉള്ളതും ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു സെക്ഷനെ അട്രാക്റ്റ് ചെയ്യത്തുള്ളൂ, ഈ ഒരു ഗ്രൗണ്ട് അട്രാക്റ്റ് ചെയ്യത്തുള്ളൂ. അടുത്ത ഗ്രൗണ്ടാണ്, അത് നമ്മൾ പറഞ്ഞ 6ാമത്തെ ഗ്രൗണ്ടാണ്. ഒരാളെ 7 വർഷമായിട്ട് കാണാനില്ല. 7 വർഷമായിട്ട് കാണാനില്ല എന്ന് പറഞ്ഞാൽ അയാളെ ഏറ്റവും അടുത്തറിയാമെന്നുള്ള ഒരാൾക്ക് പോലും അയാൾ എവിടെയാണെന്ന് യാതൊരു വിവരവും ഇല്ല. അയാൾ
ഗൾഫിൽ പോയെന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ പോയെന്നോ പറഞ്ഞാൽ പറ്റത്തില്ല, ജോലിക്ക് വേണ്ടി പോയെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അയാൾ കൃത്യമായിട്ട് റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യം, അയാൾക്കെതിരെ ഒരു പോലീസ് അയാൾ കാണാനില്ല എന്ന് പറഞ്ഞൊരു പരാതി തന്നെ നിലവിലുണ്ട്, അയാളെ കാണാനില്ല എങ്കിൽ 7 വർഷമായിട്ട് യാതൊരു വിവരവും ഇല്ല എങ്കിൽ ആ ഗ്രൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതൊരു ഗ്രൗണ്ടാക്കി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡൈവോഴ്സിന് വേണ്ടിയിട്ട് കോടതിയിൽ ഫയൽ ചെയ്യാൻ സാധിക്കും. അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 6-ാമത്തെ ഗ്രൗണ്ടാണ് പറഞ്ഞത്. 7-ാമത്തെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരാൾ മനഃപൂർവ്വം മാരേജ് കൺസ്യൂമേറ്റ് ചെയ്യുന്നില്ല. അവരെന്ന് പറഞ്ഞാൽ അവർ വിൽഫുള്ളി റിഫ്യൂസ് ടു കൺസ്യൂമേറ്റ് ദ മാരേജ്, മനഃപൂർവ്വം ചെയ്യും. അതുകൊണ്ട് തന്നെ മാരേജ് കൺസ്യൂമേറ്റ് ആവുന്നതുമില്ല. കൺസ്യൂമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ദാമ്പത്യ ജീവിതം, അതിൻ്റെ അകത്ത് സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉൾപ്പെടെയുള്ള ദാമ്പത്യ ജീവിതം നയിച്ച് അത് കൺസ്യൂമേറ്റ് ചെയ്യണം. അതാണ് ഒരു വിവാഹ ജീവിതത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൺസ്യൂമേഷൻ ഇവിടെ നടന്നിട്ടില്ല എങ്കിൽ അത് ഒരു ഗ്രൗണ്ടായിട്ട് ഹസ്ബൻഡിനോ വൈഫിനോ ഉപയോഗിച്ച് കോടതിയിൽ അതൊരു ഗ്രൗണ്ടാക്കി ഡൈവോഴ്സിന് വേണ്ടിയിട്ട് കോടതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. അടുത്ത ഗ്രൗണ്ടാണ് 8-ാമത്തെ ഗ്രൗണ്ട്, ഒരു റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് കോടതി ഗ്രാൻഡ് ചെയ്തു. ഈ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ് എന്തിനാണ് ഗ്രാൻഡ് ചെയ്യുന്നത്? ഒന്നുകിൽ വൈഫോ ഹസ്ബൻഡോ അവർ മാറി നിൽക്കുകയാണ്. ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ വൈഫ് മാറി നിൽക്കുന്നു, വൈഫ് വരുന്നില്ല. വൈഫാണെങ്കിൽ ഹസ്ബൻഡ് മാറി നിൽക്കുന്നു, വൈഫിൻ്റെ അടുത്തോട്ട് തിരിച്ച് വരുന്നില്ല. അവർ തമ്മിലൊരു ദാമ്പത്യ ജീവിതം അടുത്ത കാലത്തായിട്ടില്ല. അപ്പം ഭാര്യയ്ക്ക് കോടതിയിൽ പോയിട്ട് ഒരു ഡിഗ്രി വാങ്ങിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡിന് പോയിട്ട് ഒരു ഡിഗ്രി വാങ്ങിക്കാം. അതാണ് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ് എന്ന് പറയും. അത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കോടതി അത് ഗ്രാൻഡ് ചെയ്ത് അലോ ചെയ്ത് പോയി താമസിക്കാൻ പറഞ്ഞു, പോകത്തില്ല. അങ്ങനെ പോകുന്നില്ലെങ്കിൽ അത് 2 വർഷമായിട്ട്, അതായത് കോടതി ഗ്രാൻഡ് ചെയ്ത് 2 വർഷമായിട്ടും അവർ പോകുന്നില്ല എങ്കിൽ അതൊരു ഗ്രൗണ്ടാക്കി എടുത്തുകൊണ്ട് ഹസ്ബൻഡിന് അല്ലെങ്കിൽ വൈഫിന് ആരാണോ കൂടെ പോകാത്തത് അവർക്കെതിരെ ഒരു ഡൈവോഴ്സ് ഡിഗ്രിക്ക് വേണ്ടിയിട്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം. അടുത്തതായിട്ട് 9-ാമത്തെ ഗ്രൗണ്ടാണ്, അതായത് ഒരാൾ ഡെസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവും ഇല്ലാതെ മാറി നിൽക്കുകയാണ്, പാർട്ട്ണറെ വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതും ഇതൊരു ഗ്രൗണ്ടാണ്. പക്ഷെ നമ്മൾ പെറ്റീഷൻ പ്രസൻറ്റ് ചെയ്യുന്നതിന് 2 വർഷം മുമ്പ് അവർ കളഞ്ഞിട്ട് പോയിട്ടുള്ളതായിരിക്കണം, മിനിമം 2 വർഷമെങ്കിലും ആയിരിക്കണം. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല. നമ്മൾ നമുക്കറിയാം ഇത് നമ്മൾ കൂടെ വന്ന് നിൽക്കാനായിട്ട് അല്ല, താല്പര്യമില്ല, അവർക്ക് വിട്ടുമാറി പോകണം എന്നുള്ളതാണ് താല്പര്യം. അങ്ങനെയാണ് ഡിസേർട്ട് ചെയ്ത് പോയിരിക്കുന്നത്. അല്ലാതെ ഈ ജോലി സംബന്ധമായിട്ട് വേറൊരു രാജ്യത്ത് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞാൽ ആ ഗ്രൗണ്ടിൽ പോകാൻ പറ്റത്തില്ല. ഡിസേർട്ട് ചെയ്ത് പോയിരിക്കുന്നതായിരിക്കണം. അവർക്ക് ഒരു കാരണവശാലും അവരിവിടെ വന്ന് താമസിക്കാൻ താല്പര്യമില്ല. അതാണ് ഒരു ഗ്രൗണ്ട്. അത് 9-ാമത്തെ ഗ്രൗണ്ടാണ്. അടുത്ത 10-ാമത്തെ ഗ്രൗണ്ട് എന്ന് പറയുന്നതാണ് ക്രുവൽറ്റി. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട്. ഏറ്റവും കൂടുതലും ആൾക്കാർ ഫയൽ ചെയ്യുന്ന, ഏറ്റവും കൂടുതലും ആൾക്കാർ അഫക്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട്. അത് 2 വശത്തുമുണ്ട്. ഇത് ഏറ്റവും കൂടുതലും ഉള്ളത് വൈഫിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്. ഹസ്ബൻഡാണ് കൂടുതലും ക്രുവൽറ്റി വൈഫിനെതിരെ ചെയ്യുന്നത്. തിരിച്ച് ചെയ്യുന്ന സംഗതികളുമുണ്ട്, പക്ഷേ അത് കമ്പാരിറ്റേറ്റീവ്ലി കുറവാണ്. പക്ഷേ കൂടുതലും അങ്ങോട്ട് ചെയ്യുന്നതാണ് കൂടുതലായിട്ടുള്ള ഹസ്ബൻഡിനെതിരെ ചെയ്യുന്ന ഒരുപാട് കേസസ് ഉണ്ട്. അതിൻ്റെ അകത്ത് അത് പറയുന്നത് ഹാസ് ട്രീറ്റഡ് ദ പെറ്റീഷണർ വിത്ത് സച്ച് ക്രുവൽറ്റി ഹാസ് ടു കോസ് എ റീസണബിൾ അപ്രിഹെൻഷൻ ഇൻ ദ മൈൻഡ് ഓഫ് ദ പെറ്റീഷണർ ദാറ്റ് ഇറ്റ് വുഡ് ബി ഹാംഫുൾ ഓർ ഇഞ്ചൂറിയസ് ഫോർ ദ പെറ്റീഷണർ ടു ലീവ് വിത്ത് ദ റെസ്പോണ്ടൻറ്റ്. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ, പെറ്റീഷണർ റെസ്പോണ്ടൻറ്റിലൂടെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിന് ഡേഞ്ചറാണ്, ഹാമാണ്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ഈ ക്രുവൽറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അത് പലതരത്തിലുള്ള ക്രുവൽറ്റിയുണ്ട്. മെയിനായിട്ടുള്ള ഫിസിക്കൽ ക്രുവൽറ്റിയുണ്ട്, മെൻ്റൽ ക്രുവൽറ്റിയുണ്ട്. ഫിസിക്കൽ ക്രുവൽറ്റി എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള അതിക്രമങ്ങൾ, അവരടിക്കുക, ഇടിക്കുക, കുത്തുക, ഓടിക്കുക, വീട്ടിൽ നിന്ന് അടിച്ച് ചവിട്ടി എടുക്കുക, പുറത്ത് കളയുക, ജോലി സ്ഥലത്ത് വന്ന് അടിക്കുക, ഇതൊക്കെയാണ് ഫിസിക്കൽ ക്രുവൽറ്റി എന്ന് പറയുന്നത്. ഈ മെൻ്റൽ ക്രുവൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗറി ചോദിക്കുക, ഏറ്റവും കൂടുതലും ഡൗറി ചോദിക്കുന്നതാണ് മെൻ്റൽ ക്രുവൽറ്റിയുള്ള. അതുപോലെ ചീത്ത വിളിക്കുക, ഹസ്ബൻഡ് തന്നെ ആവണമെന്നില്ല, ഹസ്ബൻഡിൻ്റെ ഇൻലോസ് അവരെ ഉപദ്രവിക്കുക ഡൗറിയുടെ പേരിൽ, ഇതൊക്കെ ഒരു ക്രുവൽറ്റിയാണ്, മെൻ്റൽ ക്രുവൽറ്റിയാണ്. നമുക്ക് ക്രുവൽറ്റി എടുത്ത് നോക്കിയാൽ പല ഗ്രൗണ്ട്സ് ഉണ്ട്. തിരിച്ച് വൈഫ് ഹസ്ബൻഡിനോട് ചെയ്യുന്ന ക്രുവൽറ്റീസ് ഉണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കുക, കുഞ്ഞുങ്ങൾ മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്യുക, എന്തെങ്കിലും മെഡിസിൻ ഉപയോഗിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് നീട്ടി വയ്ക്കുക, കുഞ്ഞുങ്ങളുണ്ടാകാൻ ഉള്ള കാര്യങ്ങൾ നീട്ടി, അത് തന്നെ ക്രുവൽറ്റിയാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തിരിച്ചും ഹസ്ബൻഡിനെ ഉപദ്രവിക്കുന്ന കേസസ് ഉണ്ട്.
അതിപ്പം ഡയറക്റ്റ് ആയിട്ട് ഉപദ്രവിക്കുന്നത് തന്നെ ആവണമെന്നില്ല, അല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുന്നതുകൊണ്ട് അവർക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുക പറയുക ഇതൊക്കെ ഒരു ക്രൂവൽറ്റി തന്നെയാണ്. അപ്പം ഇതും ഇതാണ് നമ്മൾ പറയുന്ന 10-ാമത്തെ ഗ്രൗണ്ട്. അപ്പോൾ ക്രൂവൽറ്റിയെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല, പല ഫോം ഓഫ് ക്രൂവൽറ്റീസ് ഉണ്ട്. അപ്പോൾ പല ഫോം ഓഫ് ക്രൂവൽറ്റീസ് അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെ അത് പല ഓരോ ഫാമിലീസിനും വ്യത്യസ്തമായിട്ടുള്ള ക്രൂവൽറ്റീസാണ് ഉണ്ടായി വരുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്, അതെങ്ങനെയാണെന്ന് ഓരോരുത്തരുടെ ലൈഫ് പോലെ ഇരിക്കും. അതിൻ്റെ ഫോംസ് എടുത്തു കഴിഞ്ഞാൽ ഡിഫറൻറ്റ് ഫോംസ് ഉണ്ട്, തൗസൻഡ്സ് ഓഫ് ഫോംസ് ഉണ്ട്, ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊരു വലിയ ഗ്രൗണ്ടാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫയൽ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ കളവായിട്ട് ഉപയോഗിക്കുന്നതും ഈ ക്രുവൽറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ടാണ്. അതാകുമ്പോൾ പ്രത്യേകിച്ച് അതും ക്രുവൽറ്റിയും പ്രൂവ് ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ അടി കിട്ടി കഴിഞ്ഞാൽ അവർ ഹോസ്പിറ്റലിൽ പോവുക, ഹോസ്പിറ്റലിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് റെക്കോർഡ് ചെയ്യുക, ഡോക്ടറിന് മൊഴി എടുക്കുക, അവിടുന്ന് റെക്കോർഡ് വാങ്ങിക്കുക, അതൊരു എവിഡൻസ് ആണ്. അങ്ങനെ അതും എവിഡൻസ് സഹിതമാണ് ഈ ക്രുവൽറ്റിയും പ്രൂവ് ചെയ്യാനുള്ളത്. പക്ഷേ പലപ്പോഴും ക്രുവൽറ്റി എവിഡൻസ് സഹിതം പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ആ ചെറിയ അടിയും പിടിയിക്കണമെങ്കിൽ ആരും കോടതിയിലോ മീൻസ് പോലീസ് സ്റ്റേഷനിലൊന്നും പോയി പരാതിക്ക് പോകത്തില്ല, അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകത്തില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് ക്രുവൽറ്റി അങ്ങനെ മെയിനായിട്ട് ഒരു പ്രത്യേകിച്ച് വലിയൊരു എവിഡൻസ് ഒന്നും പലരുടെ കയ്യിലും കാണത്തില്ല. ഇങ്ങനെ വാക്കാല് പറയുന്നതും പിന്നെ അത് കോടതിയിൽ വന്നത് പറയുന്നതും അല്ലാതെ പലരുടെയും കയ്യിൽ, കാരണം ഇപ്പോൾ ഒരു നമുക്കൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്ത് ഒരു കേസ് എടുപ്പിക്കുക, അങ്ങനെ ആരും ചെയ്യത്തില്ല. ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ആ റെക്കോർഡ് കയ്യിൽ വയ്ക്കുക, അങ്ങനെ ഒന്നും സാധാരണ രീതിയിൽ നമ്മൾ നോർമൽ ലൈഫിൽ ചെയ്യാറില്ല. ചെറിയ അടി കൊണ്ട് അത് വന്ന് കിടക്കും, അത് കഴിയുമ്പോൾ അത് ക്യൂറാവും, പിന്നെ അവർ തമ്മിൽ ഒരുമിച്ച് കുറച്ച് ആൾ പോകും, വീണ്ടും പ്രശ്നം ഉണ്ടാകും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു ഗ്രൗണ്ടാണ് ഈ ക്രുവൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഇങ്ങനെ തന്നെ നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലനേഷനിലൂടെ ആ ഡേറ്റും സമയവും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, എന്നെ ഇന്ന ഡേറ്റ് അടിച്ചു, ഇന്ന സമയത്ത് അടിച്ചു എന്ന് കൃത്യമായിട്ടും പറഞ്ഞിരിക്കും. വെറുതെ അടിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അപ്പോൾ ഡേറ്റ് സഹിതം നമ്മൾ അത് പറയേണ്ടതായിട്ട് വരും. പിന്നെ മറ്റ് എവിഡൻസുകളുണ്ടെങ്കിൽ അത് വളരെ നല്ലത്, പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ പോലീസ് എടുത്ത FIRO അല്ലെങ്കിൽ ഡോക്ടറിന് മുമ്പ് കൊടുത്തതോ അല്ലെങ്കിൽ മറ്റേ എവിടെയെങ്കിലും റെക്കോർഡിക്കലി പറ്റുന്ന എവിഡൻസുകളുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് പറയുന്ന, ഇതിപ്പോൾ നമ്മൾ 10 പറഞ്ഞ ഒരു റോമൻ ലെറ്ററാണ് പറഞ്ഞത്, ഇനി പറയുന്നത് നമ്മൾ അക്കത്തിലുള്ള 2 ആണ് പറയുന്നത്. അത് വൈഫിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, ഹസ്ബൻഡിനെതിരെ വൈഫിന് മാത്രമേ ഉപയോഗിക്കൂ. അത് എന്ത് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ, ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഗിൽറ്റി ഓഫ് റേപ്പ്, സോഡമി ആൻഡ് ബെസ്റ്റിയാലിറ്റി. റേപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഫൈനൽ കൺവിക്റ്റ് തന്നെ ആയിരിക്കണം. അദ്ദേഹത്തിന് ഒരു കോടതി മെറിറ്റിന്മേൽ ശിക്ഷിച്ചു ഒരു ബലാത്സംഗ കുറ്റത്തിന്, അല്ലെങ്കിൽ ഒരു പ്രകൃതി വിരുദ്ധ പീഡനത്തിന്, അല്ലെന്നുണ്ടെങ്കിൽ മൃഗങ്ങൾക്കെതിരെയുള്ള ലൈംഗികതയ്ക്ക്, അങ്ങനെ അൺനാച്ചുറലായിട്ടുള്ള ഒരു കാര്യം മണത്. അപ്പോൾ അങ്ങനെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫൈനൽ കൺവിക്ഷൻ ആണെങ്കിൽ, ലാസ്റ്റ് കൺവിക്ഷൻ, ഏറ്റവും ഫൈനൽ കോടതി, അത് ചിലപ്പോൾ ഒരു സുപ്രീം കോടതി വരെ പോകും, അത് ഫൈനൽ കോടതിയുടെ ഫൈനൽ കൺവിക്ഷൻ ആണ്, അവർ ശിക്ഷിക്കപ്പെട്ടു. അവർ ശിക്ഷിച്ചാൽ മാത്രം മതി, അവരെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രം മതി. അങ്ങനെ ശിക്ഷിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ഗ്രൗണ്ടാണ് ഡൈവോഴ്സിൻ്റെ, അത് വൈഫിന് മാത്രമേ ഹസ്ബൻഡിനെതിരെ പോകാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് പ്രത്യേകം സെക്ഷൻ 11 അകത്ത് പറഞ്ഞിട്ടുണ്ട്, അഡൾട്ടർ ഓർ അഡൾട്രസ് ടു ബി കോറസ്പോണ്ടൻറ്റ്. നമ്മൾ ആരെയാണോ അഡൾട്രി ചെയ്യുന്നത്, ആ അഡൾട്രി ചെയ്യുന്ന ആളിനെ, ഐ മീൻസ് അഡൾട്ടർ എന്ന് പറയുന്ന ആൾ, അയാളെ കോറസ്പോണ്ടൻ്റ് ആക്കാം. ഈ കേസിൽ റെസൊല്യൂഷൻ ഓഫ് മാരേജിൻ്റെ അകത്ത് അഡൽട്രിയാണ് നമ്മളെ ഗ്രൗണ്ടെങ്കിൽ, നമ്മളെ ഒന്നാമത്തെ റെസ്പോണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഭാര്യയാണെങ്കിൽ ഭാര്യയാക്കാം, രണ്ടാമത്തെ റെസ്പോണ്ടൻ്റ് എന്ന് പറയുന്നത് ആരാണോ അഡൾട്രി കമ്മിറ്റ് ചെയ്തത്, ഇപ്പോൾ ഭാര്യയുടെ കൂടെയുള്ള ഭാര്യ ആരുടെയാണോ പോയത് അയാളെ നമുക്ക് റെസ്പോണ്ടൻ്റ് ആക്കി മാറ്റാം. അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിനും അത് കണക്ക് ചെയ്യാം, വൈഫ് ഏത് പെണ്ണിൻ്റെ കൂടെയാണോ പോയത് ആ പെണ്ണിനെ റെസ്പോണ്ട്. അത് സെക്ഷൻ 11 അകത്ത് പറയുന്നുണ്ട്, അതും ഇതിൻ്റെ അകത്തുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ സെക്ഷൻ 13 പ്രകാരം കൃത്യമായ എവിഡൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കോടതിക്ക് ഈ പറയുന്ന ഗ്രൗണ്ട് അലീജ് ചെയ്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ അതങ്ങ് ഡിസ്മിസ് ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. അതുകൊണ്ട് എവിഡൻസ് സഹിതം എല്ലാം പ്രൂവ് ചെയ്തിരിക്കണം എന്നർത്ഥം. പിന്നെ നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നതാണ് ഞാൻ പറഞ്ഞിരുന്നത്, ഇതിപ്പോൾ 3 ഡൈവോഴ്സ് ആണ്. പിന്നെ നള്ളിറ്റി എന്ന് പറയും, ഓവിഡ് ആക്കാനായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നമുക്ക് മാരേജ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് കോടതിയെ അപ്രോച്ച് ചെയ്ത് അത് ഫയൽ ചെയ്യാൻ സാധിക്കും. ഈ നള്ളിറ്റി കൊടുക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫ്രോഡിലൂടെയോ ഒരു വിവാഹം നടത്തി, നമ്മൾ എന്താണെന്ന് അറിയത്തില്ല, നമ്മൾ വിവാഹം കഴിഞ്ഞ് വരുമ്പം ഇന്ന ഇന്ന കാരണങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഉടൻ തന്നെ കോടതിയെ അപ്രോച്ച് ചെയ്ത് അത് ഓയിഡ് ആക്കാനായിട്ട് കേസ് പോയി. അത് ഡൈവോഴ്സ് അല്ല, അതൊരു ഡൈവോഴ്സ് ഡിഗ്രി അല്ല, അത് നള്ളിറ്റിക്ക് വേണ്ടി ഫയൽ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അതിന് ഇത്രയും കണ്ടീഷൻസ് വേണം. അത് സെക്ഷൻ 19 അകത്താണ് അതിൻ്റെ ഗ്രൗണ്ട്സ് പറയുന്നത്. അത് എന്തൊക്കെ ഗ്രൗണ്ട്സ് ആണ് നമുക്കൊന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ഗ്രൗണ്ടാണ് ഇമ്പോർട്ടൻ്റ്. ഈ റെസ്പോണ്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ സൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ നമ്മൾ കോടതിയിൽ കൊണ്ടുവരികയും
അദ്ദേഹത്തിനെതിരെ നോട്ടീസ് പോയി, അദ്ദേഹം കോടതിയിൽ വന്നിട്ട് അദ്ദേഹം ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്താൽ ഈ ഗ്രൗണ്ട് നിൽക്കില്ല എന്നർത്ഥം. അദ്ദേഹം ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. ഇമ്പോർട്ടൻ്റ് എന്നാൽ അദ്ദേഹത്തിന് ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള കഴിവില്ലായ്മ. അത് പല ആൾക്കാരും പല ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർക്ക് അങ്ങനെയുണ്ട്. അവരത് മറച്ചു വെച്ചുകൊണ്ട് വിവാഹം നടത്തുകയും അവർ വിവാഹശേഷം ആയിരിക്കും അറിയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈഫിനെ കോടതിയിൽ പോയി ഉടൻ തന്നെ ഡൈവോഴ്സ് ഫയൽ ചെയ്യാം. അതുപോലെ രണ്ടാമത്തെ ഗ്രൗണ്ടാണ് അവർ പ്രൊഹിബിറ്റഡ് ഡിഗ്രീസ് ആണെന്നുണ്ടെങ്കിൽ. ഈ പ്രൊഹിബിറ്റഡ് ഡിഗ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന കല്യാണം കഴിക്കുന്ന ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർ ബന്ധുക്കളാണെങ്കിൽ, ബന്ധുക്കൾ മീൻസ് അവർ മീൻസ് അമ്മ ആവാം, അച്ഛനാവാം, അപ്പൂപ്പനാവാം, അമ്മൂമ്മയാവാം, സഹോദരങ്ങളാവാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പ്രൊഹിബിറ്റഡ് ഡിഗ്രിയാണ്. അത് നമ്മൾ പ്രൊഹിബിറ്റഡ് ഡിഗ്രിയിലുള്ള ഒരു വിവാഹവും നടത്താൻ ഈ ക്രിസ്ത്യൻ മതപ്രകാരം പറ്റത്തില്ല. ഈ ഇന്ത്യൻ ഡൈവോഴ്സ് ആക്ടിൻ്റെ ഈ സെക്ഷൻ പ്രകാരം അത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏത് തരത്തിലുള്ള ബന്ധമാണ്, ഫുൾ ബ്ലഡ് ആവാം, ഹാഫ് ബ്ലഡ് ആവാം, യൂട്ടറിൻ ബ്ലഡ് ആവാം. അതായത് ഇപ്പോൾ ഒരു അച്ഛന് അച്ഛൻ രണ്ട് അച്ഛന്മാരിലൂടെ അമ്മയ്ക്ക് ഉണ്ടാവും, അമ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി, രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, ആണും പെണ്ണും ആയാലും അതാവാം. അമ്മ രണ്ട് അമ്മമാരിലൂടെ അച്ഛനുണ്ടായതാവാം, അല്ലെങ്കിൽ ഒരച്ഛനും അമ്മയിലൂടെ തന്നെ ഉണ്ടായ രണ്ട് മക്കളാവാം, സഹോദരങ്ങളാവാം. ഇതെല്ലാം സഹോദരങ്ങളാണ്. അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. അമ്മയെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല, അച്ഛനെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല, അപ്പൂപ്പനെ അമ്മൂമ്മയൊന്നും വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ ചില സ്ഥലത്തൊക്കെ ഈ രക്തബന്ധുക്കളൊന്നും വിവാഹം കഴിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള പ്രൊഹിബിറ്റഡ് ഡിഗ്രീസ് ആണെന്നുണ്ടെങ്കിൽ അത് വിവാഹം അതൊരു വോയിഡ് മാരേജ് ആണ്. അതൊരിക്കലും അത് അതങ്ങനെ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നള്ളിറ്റിക്ക് വേണ്ടിയിട്ട് ഫയൽ ചെയ്യാം. അതും ഡൈവോഴ്സിൻ്റെ ഗ്രൗണ്ടിനല്ല ഫയൽ ചെയ്യേണ്ടത്, നള്ളിറ്റിയാണ്. പിന്നെ ഈ ഏതെങ്കിലും ഒരു പാർട്ടി, അത് മൂന്നാമത്തെ ഗ്രൗണ്ടാണ്, ഏതെങ്കിലും ഒരു പാർട്ടി ഒരു ലുനാറ്റിക്കോ ഇഡിയറ്റ്സോ ആണെന്നുണ്ടെങ്കിൽ, അവരൊരു മന്ദബുദ്ധിയാണ്, ഇൻസെയിനാണ്. നമ്മൾ കല്യാണം കഴിച്ചിട്ട് ഫസ്റ്റ് ഇതിലായിരിക്കും അറിയുന്നത്, ഇവർ മറച്ച് വെച്ചാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഒരു ഡൗട്ടാണ് ഈ ഒരു ഇൻസെയിൻ ആണല്ലോ. നോക്കുമ്പോൾ അന്വേഷിക്കുമ്പോൾ അവർ ഇൻസെയിൻ ആണ്, മറച്ചു വെച്ചാണ് കല്യാണം നടത്തിയത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ഗ്രൗണ്ടിൽ കോടതിയിൽ അപ്രോച്ച് ചെയ്യുകയും ഇത് ഓയിഡാക്കാൻ വേണ്ടിയിട്ട്, അതായത് നള്ളിറ്റിക്ക് വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്യുകയും ചെയ്യാം. അതും ഡൈവോഴ്സ് അല്ല, നള്ളിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന ഈ ഗ്രൗണ്ടൊക്കെ ഉണ്ടായിട്ട് നമ്മളിത് കണ്ടിന്യൂ ചെയ്യാണ്, ഒരു ഇൻസെയിൻ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാണ്, അല്ലെങ്കിൽ ഇഡിയറ്റ്സ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കണ്ടിന്യൂ ചെയ്യാണ്, കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാരേജ് കൺസ്യൂമേറ്റ് ആയിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെ വരാൻ പറ്റത്തില്ല. ഇത് നമ്മൾ എപ്പോഴാണോ ഇത് മനസ്സിലാക്കുന്ന അപ്പം തന്നെ അത് ചെയ്തിരിക്കണം, ഈ ഈ ഫയൽ ചെയ്തിരിക്കണം. അത് മാറിപ്പോയിട്ട് ഈ ഇത് പ്രകാരം നള്ളിറ്റിക്ക് വേണ്ടിയിട്ട് ഫയൽ ചെയ്തിരിക്കണം. അത് പിന്നെ നമുക്കത് കുറേ നാൾ ഒരുമിച്ച് ജീവിച്ചിട്ട് പിന്നെ ഓക്കെ ഇത് ഇപ്പോഴാണ് എനിക്കത് വേണ്ടാന്ന് വെക്കാന്ന് വെച്ചാൽ അത് നടക്കില്ല. അത് എപ്പോഴാണോ ഇത് മനസ്സിലാക്കുന്നത് അപ്പം തന്നെ ഇതൊക്കെ ചെയ്തിരിക്കണം. അടുത്ത നാലാമത്തെ ഗ്രൗണ്ടാണ് ഒരു സ്പൗസ്, അതായത് വിവാഹം കഴിക്കുന്ന സമയത്ത് അവർക്കൊരു സ്പൗസ് ഉണ്ടായിരിക്കാൻ പാടില്ല. മുമ്പ് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്, ആ കല്യാണം നിലനിൽക്കുകയാണ്, അത് ഡൈവോഴ്സ് ഡിഗ്രി പ്രകാരം അത് ബന്ധം വേർപ്പെടുത്തിയിട്ടില്ല, അങ്ങനെ ഇരിക്കെ വീണ്ടും വിവാഹം കഴിക്കാൻ പാടില്ല. അത് ഈ ക്രിസ്ത്യൻ നിയമപ്രകാരം അത് അനുവദിക്കുന്നതല്ല. അതൊരു ഒഫൻസും കൂടിയാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ക്രിമിനൽ ഒഫൻസും കൂടിയാണ് അത്. അങ്ങനെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പാർട്ടിക്ക് കോടതിയിൽ പ്രൈവറ്റ് കംപ്ലയിൻ്റ് ആയിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ മറ്റേ ആൾക്കെതിരെ കേസ് കൊടുക്കാൻ സാധിക്കും, തെളിവ് സഹിതം പ്രൂവ് ചെയ്യണമെന്ന് മാത്രം. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ നാല് ഗ്രൗണ്ടും പുതിയതായിട്ട് ഒരു ഗ്രൗണ്ടായിട്ട് വരുന്നത്, നമ്മൾ ഒരു ഫോഴ്സ് ഓർ ഫ്രോഡ് പ്രകാരം ഒരാൾ ഫയൽ ചെയ്യാണ്, ഞാൻ വിവാഹം കഴിച്ചത് ഫോഴ്സ് ഓഫ് ഫ്രോഡോ പ്രകാരമാണ് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞാൽ അതും ഒരു നള്ളിറ്റി തന്നെയാണ്. അത് ഈ സെക്ഷൻ അതിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ആ ഗ്രൗണ്ടിൽ ഒരു നള്ളിഫൈ ചെയ്യാൻ കോടതിക്ക് സാധിക്കും. കൺസെൻറ്റ് വാസ് ഒബ്റ്റെയിൻഡ് ബൈ ഫോഴ്സ് ഓഫ് ഫ്രോഡ് എന്നാണ് പറയുന്നത്. ഈ കൺസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതം, അത് ഫോഴ്സിലൂടെയോ ഫ്രോഡിലൂടെയോ വീട്ടുകാരെ അടിച്ച് ഇടിച്ച് ഒക്കെയാണ് സമ്മതിപ്പിച്ചത് വിവാഹത്തിന്. അങ്ങനെ ഒരു പിടിച്ച് വലിച്ചുകൊണ്ട് വന്ന് കല്യാണം നടത്തിയതാണ്. അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാം. പിന്നെ ഫ്രോഡാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ പറയാണ് എനിക്ക് 18 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സായി അല്ലെങ്കിൽ 18 വയസ്സായി എന്ന് പറയണം, അവർക്ക് ആ പ്രായമായിട്ടില്ല, അതൊരു ഫ്രോഡായിട്ട് കണക്കാക്കും. ഈ ഏജ് കറക്റ്റായില്ലെങ്കിൽ അതൊരു ഫ്രോഡായിട്ട് കണക്കാക്കും. അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്രോഡ്, എനിക്ക് ജോലിയുണ്ട്, ഞാൻ വലിയ എഞ്ചിനീയറാണ്, ഡോക്ടറാണെന്ന് വന്നപ്പോൾ ഒന്നുമില്ല, അതൊരു ഫ്രോഡാണ്. അപ്പോൾ ഇതുപോലെ ഈ കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഒരു ഫ്രോഡിലൂടെ പറ്റിച്ചാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ഈ ഒരു ഗ്രൗണ്ട് പ്രകാരം നമുക്ക് നള്ളിറ്റിക്ക് വേണ്ടിയിട്ട് ഫയൽ ചെയ്യാൻ സാധിക്കും. പിന്നെ ഫോഴ്സ്, അത് വീട്ടുകാർ പിടിച്ചു വെച്ച് കല്യാണം കഴിപ്പിക്കുന്നതാണ് കൂടുതലും ഫോഴ്സ് വരുന്നത്. ചിലർ ഒരു അൺഡു ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം, ചിലപ്പോൾ ഒരു അമ്മയുടെ എങ്ങനെ ഒരു ബോസായിരിക്കാം, അപ്പോൾ അവരെ മോളെ കൊണ്ട് കല്യാണം, അവർ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിട്ട് ഫോഴ്സ് ഉപയോഗിച്ച് കാണാം. അപ്പോൾ അവർ ചിലപ്പോൾ ജോലിക്ക് എന്തെങ്കിലും എഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് സമ്മതിച്ചിരിക്കാം. അങ്ങനെയൊന്നും പറ്റത്തില്ല. അവർ ഫ്രീ കൺസെൻറ്റോടുകൂടി തന്നെ ആയിരിക്കണം വിവാഹം കഴിക്കേണ്ട. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു ഗ്രൗണ്ടാണ് ഡൈവേഴ്സിൻ്റെ, ഡൈവേഴ്സ് അല്ല നള്ളിറ്റിയുടെ, ഓഡാക്കി മാറ്റാനായിട്ടുള്ള.
അപ്പോൾ ഇത്രയാണ് നള്ളിറ്റിയുടെ. ഇതെപ്പോൾ വേണോ ഫയൽ ചെയ്യാൻ പറ്റും. മറ്റേ ഡൈവോഴ്സ് എന്ന് പറയുന്നത് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സമയം റിലാക്സിങ് ടൈം കൊടുക്കണം. കാരണം രണ്ട് സ്ഥലത്ത് നിന്ന് രണ്ട് ആൾക്കാരാണ് വരുന്നത്, അപ്പോൾ രണ്ടുപേരും രണ്ട് സാഹചര്യത്തിൽ നിന്ന് വരുന്നതായതുകൊണ്ട് അവർക്ക് കുറച്ച് റിലാക്സിങ് ടൈം കൊടുക്കണം, അവർ ഒരുമിച്ച് പൊരുത്തപ്പെട്ട് വരാനുള്ള. അതുകൊണ്ടാണ് ഇത്രയും ഒരു വർഷത്തെ സമയം കൊടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വന്ന് കയറുമ്പോഴേക്കിട്ട് അമ്മ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ രണ്ട് സ്വഭാവത്തിലുള്ളവരല്ലേ, അപ്പോൾ ഒന്ന് പൊരുത്തപ്പെട്ട് വരാനാണ് ഒരു വർഷം വരെ കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നള്ളിറ്റി ആകുമ്പോൾ അതല്ല, അതിന് കൃത്യമായ ഗ്രൗണ്ടുണ്ട്. നള്ളിറ്റി എന്ന് പറയുന്ന ഒരു ഫ്രോഡ് തന്നെയാണ്, പറ്റിക്കുന്നതാണ്, പറ്റിച്ച് ചെയ്യുന്നതാണ്. അത് അറിഞ്ഞ ഉടൻ തന്നെ അവർക്ക് കോടതി അപ്രോച്ച് ചെയ്യാനും നള്ളിറ്റി ഫയൽ ചെയ്യാനും പറ്റും. അപ്പോൾ കോടതി അത് കൃത്യമായി എവിഡൻസ് എടുത്തിട്ട് അത് വോയിഡാക്കി മാറ്റും ആ മാരേജിന്. അപ്പോൾ ഇത്രയാണ് ക്രിസ്ത്യൻസിൻ്റെ ഗ്രൗണ്ട്സ്. അപ്പോൾ ഇനി ഉള്ളതാണ് മ്യൂച്വൽ ഡൈവോഴ്സ്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ടിടാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് അറിയേണ്ട ഒരു കാര്യമാണ് മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ എല്ലാം കൂടെ ചേർത്ത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിടാം. ഇപ്പോൾ അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ കൺഫ്യൂഷനാകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി വേറൊരു എന്തെങ്കിലും ടോപ്പിക്സ് വരുമ്പോൾ കാണാം. ബൈ.